ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്ന സമയമാണിപ്പം. മാങ്ങയുടെ സീസണാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒത്തിരി പച്ചമാങ്ങ കിട്ടുമ്പം നമ്മൾ ഓർക്കും ഈ മാങ്ങയെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന്. അപ്പം കുറച്ച് അച്ചാറിടും, അപ്പം പിന്നെയും മിച്ചം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ നമുക്ക് തയ്യാറാക്കി സൂക്ഷിക്കാം. പരണിയിൽ ഇതുപോലെ കുറച്ച് അധികം മാങ്ങ എടുത്ത് ഇതുപോലെ എല്ലാം ഈ മുളകെല്ലാം പുരട്ടി അധികം എരിവില്ലാതെ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉരുവാപ്പൊടിയൊക്കെ കൂടുതലിട്ട്, കുറച്ച് കടുവൊക്കെ കൂടുതലിട്ട്, മുളക് പൊടി മാത്രം കുറച്ച്, ഉപ്പും കുറച്ച്, എണ്ണയും. എണ്ണയിൽ ഞാനിത് വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ വഴറ്റിയെടുത്ത് നമുക്കിതുപോലെ പരണിയിൽ അടച്ച് സൂക്ഷിക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 20 മാങ്ങയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ മാങ്ങ സീസണിൽ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങ ഉള്ള സമയത്ത് ഇതുപോലെ മാങ്ങ പറിച്ചോണ്ട് വരും. അപ്പം നമുക്ക് ഇതുപോലെ പലതരത്തിലിട്ട് വെക്കാം. അപ്പം ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ആദ്യമേ ഇതുപോലെ ഞാൻ എല്ലാ മാങ്ങയും അരിഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ മാങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കട്ട് ചെയ്തെടുത്ത മാങ്ങയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ചൂടായി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ മാങ്ങ ഇട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണേ, അരിഞ്ഞു വെച്ച മാങ്ങയെ. വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് കുറച്ചൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്പം ഫ്ലെയിം നമുക്ക് കൂട്ടി വയ്ക്കാം. ഇത് നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്കിങ്ങനെ മാങ്ങ ഇരുന്നോളും. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ മാങ്ങയുള്ള സമയത്ത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ മാങ്ങ കൊടുക്കണം കേട്ടോ. മാങ്ങ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ തയ്യാറാക്കി നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എരിവൊക്കെ അല്പം കുറച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികളിത് വെറുതെ ഈ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികളെടുത്ത് വെറുതെ കഴിച്ചോളൂ, അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ അത് ചോറിൻ്റെ കൂടെയും കൊടുക്കാം പിള്ളേർക്ക്. ചോറൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് കഷ്ണം നമ്മൾ കൊടുത്താൽ കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കൂടെ നമുക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം ഒന്നും ആവണ്ട, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം അല്പം വാടി വന്നിട്ടുണ്ട് മാങ്ങ. ഇപ്പോൾ നമ്മുടെ മാങ്ങ വാടി വന്നിട്ടുണ്ട് കണ്ടോ. ഉപ്പും എല്ലാം പിടിച്ച് മാങ്ങ വെളിച്ചെണ്ണയിൽ നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് കുറച്ചുകൂടെ നമുക്ക് വറക്കാനുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ മാങ്ങ എല്ലാം തന്നെ ഞാൻ വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ എടുത്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാങ്ങ എല്ലാം മാറ്റി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാൻ തന്നെ ഞാൻ വീണ്ടും സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, കടുക് പൊട്ടുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ. ഒരു സ്പൂൺ, വലിയ ഒരു സ്പൂണിന് 1 സ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചതിന് ശേഷം
കറിവേപ്പിലയാണേ. കറിവേപ്പില കുറച്ച് കറിവേപ്പില ഞാൻ ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ടേ. ഇത് നമുക്ക് ഈ ഉണങ്ങിയ കറിവേപ്പില നമുക്ക് പൊടിച്ചിട്ട് കൊടുത്താവേ. നാല് തണ്ട് കറിവേപ്പില ഞാൻ ഉണക്കിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അല്പം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാനായതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൊടി. ഇനി നമുക്ക് വേണ്ടത് കടുക്. നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് കൊണ്ട് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കടുക് കൂടുതലിട്ട് പൊട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിനി കടുകിന്റെ വറുത്ത പൊടി വേണ്ട, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണേ. ഇനി നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മാങ്ങ വഴറ്റിയെടുത്തപ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഇനി ഇതിനകത്ത് അധികം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് ഈ മുളക് പൊടിയെ. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മാങ്ങയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരപ്പെല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഭരണിയിൽ അടച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ ഇത് കുറേ നാളത്തേനും ഇരുന്നോളും. വെളിയിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 10-20 ദിവസത്തേന് നന്നായിട്ട് മുളകെല്ലാം അലിഞ്ഞ് നന്നായിട്ട് ഇരുന്നോളും. പക്ഷെ അത് പിന്നെ അത് ചിലപ്പം പൂക്കാൻ തുടങ്ങും. അതിനെക്കാട്ടിലും നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ വളരെ കാലം ഇത് ഇരുന്നോളും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെയും മാങ്ങ തയ്യാറാക്കി വയ്ക്കാം. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണേ. താങ്ക്.